അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ആ റമദാനിൽ അള്ളാഹു നൽകുന്ന സമ്മാനങ്ങൾ മുഴുവൻ നമ്മൾക്ക് ലഭിക്കുവാൻ നമ്മൾ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, നമ്മുടെ വീടുകളിലുള്ള ഫർള് നമസ്കാരങ്ങൾ മുഴുവൻ ജമാഅത്തായി നമസ്കരിക്കുക. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ വാക്ക് വർക്കഅഉ മഅ റാകിഈൻ, നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യണമെന്നാണ്. സാധാരണ നമസ്കരിക്കുന്ന നമസ്കാരത്തേക്കാൾ 27 ഇരട്ടി സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ പരിശുദ്ധ റമദാനിൽ അറ്റമില്ലാത്ത കൂലിയാണ് ഓരോ വക്ത് ഫർ നമസ്കാരവും വീട്ടുകാരുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, മക്കളുടെ കൂടെ ജമാഅത്തായി നമസ്കരിച്ചാൽ നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഒരിക്കൽ പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, ഒരിക്കൽ പോലും ഫർ നമസ്കാരങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കാതിരിക്കുക. രണ്ടാമത്തേത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ അക്സിറു അസ്സുജൂദ്, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. പ്രവാചകനോട് സഹാബാക്കൾ ചോദിച്ചു, റസൂലുള്ള സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നവാഫിലുകൾ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായി ഉദ്ദേശിച്ചത് ഫർള് നമസ്കാരത്തിൻ്റെ കൂടെയുള്ള റവാത്തീവ് സുന്നത്ത് നമസ്കാരങ്ങളാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാൻ, ഫർള് നമസ്കാരത്തിൽ വന്ന പാപങ്ങളോ തെറ്റുകളോ പുറത്തു കിട്ടുവാൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുക വഴി റമദാനിൽ ഫർള് നമസ്കാരത്തിൻ്റെ പുണ്യം ലഭിക്കുവാൻ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തീബുകൾ, അതുപോലെ ദുഹാ നമസ്കാരം, തറാവീഹ് നമസ്കാരങ്ങൾ അടക്കമുള്ള ഒരൊറ്റ സുന്നത്ത് നമസ്കാരങ്ങളും കഴിവിൻ്റെ പരമാവധി ഉപേക്ഷിക്കാതിരിക്കാൻ, നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. 3, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ ഈ റമദാനിൽ ഒരു തവണയെങ്കിലും പൂർണ്ണമായി ഓതും എന്ന ദൃഢനിശ്ചയമുണ്ടാവുക. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അവിടെ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, അൽ ഖുർആനു വറമദാനു യശ്ഫഅനു ഫീ യൗമിൽ ഖിയാമ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയും. എന്താണ് അനുകൂലമായി സാക്ഷി പറയൽ? പടച്ചോനെ, നല്ല തിരക്കായിരുന്നു, വീട്ടിലായിരുന്നു, ചൂടായിരുന്നു, പള്ളികളിൽ പോകാൻ പോലും സൗകര്യമില്ലായിരുന്നു, എന്നിട്ടും നിന്റെ ഗ്രന്ഥം അവർ നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്തു നാഥ, അതുകൊണ്ട് നീ അവൾക്ക് അവന് സ്വർഗം നൽകണമേ എന്ന് ഖുർആനും റമദാനും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. 4, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാൻ അല്പമെങ്കിലും നമ്മൾ പഠിക്കുക. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മളുടെ പഠനത്തിന് വേണ്ടി, നമ്മുടെ ദുനിയാവിന് വേണ്ടി എത്രയോ ഡിഗ്രികൾ, കോഴ്സുകൾ, ജീവിതത്തിലെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നമ്മൾ പഠിച്ചു. നാളെ നമ്മളെ ഖബറിലേക്ക് എടുത്തു വെച്ചാൽ മാ ഇമാമുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഖുർആനു ഇമാമി എന്ന് നമ്മൾ ഉത്തരം പറയണമെങ്കിൽ, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇമാമായി നിർത്തിയത് ഖുർആനിനെയാണ് എന്ന് പറയണമെങ്കിൽ, ഖുർആൻ പറഞ്ഞ 1000 നന്മകളും 1000 വിരോധങ്ങളും നമ്മൾക്കറിയണമായിരുന്നു. മിനിമം സൂറത്ത് നബ് അമ്മയുടെ താഴേക്ക് നമ്മളൊരു ദിവസം 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം മുതൽ അമ്മ വരെയെങ്കിലും അർത്ഥമൊന്ന് വായിച്ച് പഠിക്കുവാൻ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. 5, നമ്മുടെ ജീവിതത്തിൽ സദഖകൾ വർദ്ധിപ്പിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമ്മൾക്കറിയാം, വത്തഖുന്നാർ വലൗ ബിശിഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ളത് 10 രൂപയാണെങ്കിൽ, 100 രൂപയാണെങ്കിൽ, ഒരു അരപ്പവനാണെങ്കിൽ, അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടത് സ്വർണത്തെക്കാൾ വലിയ സ്വർഗമായി മാറണം. അതിന് പ്രവാചകൻ പറഞ്ഞുവല്ലോ, അള്ളാഹുവിൻ്റെ അർശ് ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ, അതിൽ ഒന്ന് ദാനധർമ്മം ചെയ്ത ാണ്. അതിൻ്റെ പുറമെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുള്ള ദാനധർമ്മങ്ങളുടെ ഫലത്തിൻ്റെ ഫലമായിട്ടാണ് നാളെ അള്ളാഹു ഓരോരുത്തർക്കും നാളെ പരലോകത്ത് തണലിട്ട് നൽകുക. ഓരോ ദാനധർമ്മവും ഹറുൽ ഖുബൂർ, ഖബറിൻ്റെ ചൂട് കുറക്കും. അതുപോലെ തുത്ഫുൽ ഖതായ, നമ്മളുടെ പാപങ്ങൾ പുറത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അടുത്തത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയത് കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേർക്കണം എന്നതാണ്. കാരണം ഒരാൾ അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ വമൻ വസലനീ വസലഹു, ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ അവനുമായി അള്ളാഹു ബന്ധമാണ് ചേർക്കുന്നത്. എനിക്ക് അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടാകണം എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ, നാഥൻ എന്നെ തിരിഞ്ഞു നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, അവിടെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കുടുംബ ബന്ധം ചേർക്കുക. അത് ഫോൺ വഴിയാകാം, വീട്ടിൽ നിന്നിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, ഫോൺ വഴിയാകാം. മാതാപിതാക്കൾ മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരുടെ
പഴയ കൂട്ടുകാരെ, അവരുടെ കുടുംബക്കാരെ ഫോൺ വഴി ബന്ധപ്പെട്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കുടുംബ ബന്ധത്തിലൂടെ ഊട്ടിയുറപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട അടുത്തത് പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല. അതിലൊന്ന് ദുആഉസ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹുവിനോട് യാ റബ്ബി എന്നൊരാൾ വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മറുപടി, അള്ളാഹുവേ എൻ്റെ പ്രിയപ്പെട്ട അടിമ, ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, ലബ്ബൈക യാ അബ്ദി എന്നാണ്. അഥവാ നമ്മൾ എന്ത് ചോദിച്ചാലും തിരിച്ചു നൽകാൻ കഴിയുന്ന കരുണാവാരിധിയായ ധനാഢ്യനായ നാഥൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള രഹസ്യങ്ങൾ, പരസ്യങ്ങൾ, ആരുമറിയാത്തത്, ഒരാൾക്കും അറിയാത്ത മുഴുവൻ പാപങ്ങളും നാഥനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്നേഹവും ഇഷ്ടവും സ്വർഗവും കരസ്ഥമാക്കാൻ നാഥനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രാർത്ഥനയിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ചില കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. അതെന്താണ്? പ്രവാചകൻ പറഞ്ഞു, മല്ലം യദഉ ഖൗല സൂരി വൽ അമൽ വലൈസ ലില്ലാഹി ഹാജ്ജ അയത്രക തഅമഹു വശറാബ. ഒരാളുടെ ജീവിതത്തിൽ അശ്ലീലതകൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, ഹറാമുകൾ അയാൾ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ അയാളുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ട എന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പരദൂഷണങ്ങൾ, ഏഷണികൾ, കളവുകൾ, കളിയാക്കലുകൾ, മറ്റുള്ളവരെ കൊച്ചാക്കലുകൾ, നമ്മുടെ ജീവിതത്തിൽ അശ്ലീലതകൾ പരമാവധി റമദാനിൽ വരാതെ കാത്തു സൂക്ഷിക്കുക. അടുത്തത് ഏറ്റവും കൂടുതൽ ഫോണുകളും നെറ്റുകളും ലാപ്ടോപ്പുകളും ഉപയോഗിക്കുന്ന ആളുകളാണ്. ഹറാമുകൾ വന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റമദാനാണ്, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കുറിച്ച് പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, അവർ ഹറാമായ തെറ്റായ വിനോദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് എന്നാണ്. റമദാൻ മാസത്തിലും സിനിമകൾ കാണുന്നവർ, അശ്ലീലത കാണുന്നവർ, ചെറിയ ചെറിയ കോമഡികളുടെ പേരിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് അതിൽ ആനന്ദം കൊള്ളുന്നവർ നമ്മളാകാതിരിക്കുക. അവസാനത്തെ പത്താമത്തേത് ഒരാളോടും പകയും വിദ്വേഷവും ഇല്ലാതിരിക്കുക. നമ്മുടെ മനസ്സിൽ ഒരാളോട് പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അറിയുക, ഒരു നോമ്പ് പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾക്ക് എല്ലാ പാപങ്ങളും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹു പൊറുക്കുന്ന ദിവസമാണ്. അതേപോലെ അന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ രണ്ട് പേരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഒരിക്കൽ പോലും ഉയർത്തുകയില്ല, സ്വീകരിക്കുകയില്ല. അവരെത്ര പ്രവർത്തിച്ചാലും റസൂലുള്ളയോട് സഹാബാക്കൾ ചോദിച്ചു, ആരുടേത്? അഖവാനി മുത്തസ്വാരിമാനി, പരസ്പരം തെറ്റിയവർ, പരസ്പരം മിണ്ടാത്തവർ, സലാം പറയാത്തവർ, ക്ഷണിക്കാത്തവർ, റമദാനായിട്ട് പോലും ഒന്ന് ഫോണിലൂടെ ബന്ധപ്പെട്ട് തങ്ങളുടെ തെറ്റ് തീർക്കാത്തവർ. അവർ നോമ്പ് നോൽക്കേണ്ടതില്ല, ഒരു നോമ്പ് പോലും അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് സലാം പറയുക, മനസ്സിലുള്ള പകയും വിദ്വേഷങ്ങളും എല്ലാം ഒഴിവാക്കുക, നിഷ്കളങ്കമായി ഈ റമദാനെ സ്വീകരിക്കുക. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ റയ്യാൻ കവാടം നമ്മൾക്കുള്ളതാണ്, ലൈലത്തുൽ ഖദർ നമ്മൾക്കുള്ളതാണ്, സ്വർഗം നമ്മൾക്കുള്ളതാണ്, പാപമോചനം നമ്മൾക്കുള്ളതാണ്, നരകമോചനം നമ്മൾക്കുള്ളതാണ്, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾക്കുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.